അധ്യായം 9. ദൈവത്തിന്റെ മറ്റൊരു പേരാണ് ഡോക്ടർ. ക്യാൻസറും ഹൃദ്രോഗവും ഒന്നിച്ചു വന്ന കാലത്ത് തന്നെ എന്റെ രഹസ്യഭാഗത്ത് ഒരസുഖം വന്നിരുന്നു. അതിന് ചെറിയൊരു ഓപ്പറേഷൻ ആവശ്യമായി വന്നു. അപ്പോൾ ഡോക്ടർ ഗംഗാധരൻ എന്നോട് ചോദിച്ചു, ഓപ്പറേഷൻ ലേഡി ഡോക്ടർ ആകുന്നതുകൊണ്ട് ഇന്നസെന്റിന് ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവം മുന്നിൽ വരുമ്പോൾ അത് ആണാണോ പെണ്ണാണോ എന്ന് ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ? ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ ഡോക്ടർ മറ്റാരുമല്ല, ഡോക്ടർ ഗംഗാധരന്റെ ഭാര്യ ചിത്രധാര തന്നെയായിരുന്നു എന്ന കാര്യം. അത് ഞാൻ അപ്പോൾ തോന്നിയ ഒരു കാര്യം അങ്ങ് പറഞ്ഞതാണ്. എന്നാൽ പിന്നീട് ഇതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അതിൽ ഒരു വലിയ സത്യമുണ്ട് എന്നെനിക്ക് മനസ്സിലായി. രോഗിയെ സംബന്ധിച്ചിടത്തോളം സ്റ്റെതസ്കോപ്പുമായി മുന്നിൽ വരുന്ന ഡോക്ടറാണ് ഏറ്റവും വലിയ ദൈവം. എന്റെ ക്യാൻസർ കാലത്ത് ഒരുപാട് പേർ പ്രാർത്ഥനകളും ഒറ്റമൂലികളുമായൊക്കെ വന്ന കാര്യം ഞാൻ പറഞ്ഞു. അവരെല്ലാം എനിക്ക് രോഗം മാറണം എന്ന വിചാരത്തിൽ കൂടി വന്നവരാണ്. അവരുടെ ആ മനസ്സിന് ഞാൻ നന്ദി പറയുന്നു. എന്നാൽ പ്രാർത്ഥനയോ ഒറ്റമൂലിയോ ഒന്നുമല്ല ഏറ്റവും പ്രധാനം എന്നെന്റെ പ്രായോഗിക ബുദ്ധി ആദ്യം തന്നെ എനിക്ക് പറഞ്ഞു തന്നിരുന്നു. ഏറ്റവും ആദ്യം വേണ്ടത് ചികിത്സയാണ്. അതില്ലാതെ മറ്റെന്തുണ്ടായിട്ടും ഒരു കാര്യവുമില്ല. അതുണ്ടെങ്കിൽ മറ്റുള്ളതെല്ലാം ബോണസാണ്. അതുകൊണ്ട് ആദ്യം മുതലേ ഞാൻ ഡോക്ടർമാരെ കൺമുന്നിലെ ദൈവമായി കണ്ടു തുടങ്ങി. അവർ പറയുന്നത് അക്ഷരം പ്രതി അനുസരിച്ച് മരുന്നുകൾ മുടങ്ങാതെ കൃത്യമായി കഴിച്ചു തുടങ്ങി. ഒരുപാട് ഡോക്ടർമാരുടെ പേര് പറയാനുണ്ട്. പ്രധാനി ഡോക്ടർ ഗംഗാധരൻ തന്നെ. രോഗം എന്റെ ജീവനെ കടപുഴകിയെടുക്കും എന്ന് തോന്നിയ ഒരു നിമിഷത്തിൽ ഒരുപാട് പേർ എന്നോട് ഗംഗാധരന്റെ ചികിത്സ മതിയാക്കി ബോംബെയിലോ വിദേശത്തോ പോകാൻ സ്നേഹപൂർവ്വം നിർദ്ദേശിച്ചിരുന്നു. ജീവൻ ഊർന്നു പോകും എന്ന് തോന്നുന്ന ആ നിമിഷത്തിൽ ആരും ഭൂമിയുടെ ഏതറ്റം വരെയും പോകും. എന്നാൽ എനിക്കെന്തോ ഗംഗാധരനെ കൈയൊഴിയാൻ തോന്നിയില്ല. അമേരിക്കയിലെ പ്രശസ്ത ഓങ്കോളജിസ്റ്റായ ജെയിൻ എബ്രഹാമുമായി ഈ സമയത്ത് ഞാൻ നിരന്തരമായി ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിരുന്നു, എന്റെ അമ്മയ്ക്ക് ഈ അസുഖം വന്നാലും ഇപ്പോൾ ചേട്ടന് ഡോക്ടർ ഗംഗാധരൻ നൽകുന്ന ചികിത്സയാണ് നൽകുക. അതുകൂടി കേട്ടപ്പോൾ ഞാൻ ഗംഗാധരന്റെ ചികിത്സയിൽ ഉറച്ചു നിന്നു. എന്റെ ജീവിതം മുഴുവൻ അങ്ങോട്ട് വെച്ചുകൊടുത്തു. ചികിത്സിക്കുന്ന ഡോക്ടറെ വിശ്വസിക്കുക എന്നതാണ് രോഗി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ഈ ഒരു വർഷത്തിൽ എനിക്ക് മുന്നിൽ ദൈവത്തിന്റെ മുഖവുമായി വന്ന ഡോക്ടർമാർ വേറെയുമുണ്ട്. ചികിത്സയുടെ കാര്യത്തിലും സ്നേഹത്തിന്റെ കാര്യത്തിലും എനിക്ക് വേണ്ടതെല്ലാം നൽകി ലേക്ഷോർ ആശുപത്രിയിലെ തലവൻ ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിൻ, ഡോക്ടർ ലിസി, ഡോക്ടർ അനുപമ, ഡോക്ടർ റോണി മാത്യു, ഡോക്ടർ മാർട്ടിൻ, ഡോക്ടർ പരിയപ്പുറം, ഡോക്ടർ രവി, ചന്ദ്രിക, ഡോക്ടർ ശശി പാലക്കാട്, അമേരിക്കയിലിരുന്ന് എന്റെ രോഗത്തെ പിന്തുടർന്ന ഡോക്ടർ ജെയിൻ എബ്രഹാം, ഡോക്ടർ ഗംഗാധരന്റെ ഭാര്യ ഡോക്ടർ ചിത്രധാര, അമൃത ആശുപത്രിയിലെ ഡോക്ടർ ജഗ്ഗുസ്വാമി, പിന്നെ എനിക്ക് ഒരു സഹോദരിയെപ്പോലെ പ്രിയപ്പെട്ട ലേക്ഷോറിലെ PRO രേഖ ബീറ്റ. ദൈവരൂപത്തിൽ ഇപ്പോഴും അവർ എന്റെ കൺമുൻപിലുണ്ട്. മരിച്ചാലും മറക്കില്ല. ഈ രോഗകാലം ക്യാൻസറിനെ കുറിച്ചുള്ള മറ്റൊരു യാഥാർത്ഥ്യവും എനിക്ക് മനസ്സിലായി. എത്രയൊക്കെ വലിയ ഡോക്ടർ ഉണ്ടെങ്കിലും ക്യാൻസർ ചികിത്സ വലിയ പണച്ചെലവ് വേണ്ടതാണ്. ഒരു സിനിമാതനായിട്ട് പോലും ചില അവസരങ്ങളിലെങ്കിലും ഞാൻ പണത്തിന് ഞെരുങ്ങി. അപ്പോൾ ഒരു കൂലിപ്പണിക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കും? മരണത്തിനും നിസ്സഹായമായ ദാരിദ്ര്യത്തിനുമിടയിൽ അയാൾ കരയാൻ പോലും ആവാതെ നിസ്സഹായനായി നിൽക്കുന്നത് എനിക്ക് കാണാം. അതുകൊണ്ട് സർക്കാർ ഏറ്റവും ശ്രദ്ധയോടെ സഹാനുഭൂതിയോടെ കാണേണ്ട ഒരു കാര്യമാണ് ക്യാൻസർ രോഗികളുടെ പ്രശ്നം. ഏത് സാധാരണക്കാരനും ഈ ചികിത്സ ലഭ്യമാക്കുന്ന ഒരു അവസ്ഥയുണ്ടാവണം. ഇല്ലായ്മ കൊണ്ട് അയാൾ മരണത്തെ വരിക്കുന്ന അവസ്ഥ വരരുത്. എൻ്റെ ഈ പുസ്തകം വായിക്കുന്ന രോഗികളോട് എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമേയുള്ളൂ. രോഗം ഒരു യാഥാർത്ഥ്യമാണ് എന്ന കാര്യം ആദ്യം മനസ്സുകൊണ്ട് അംഗീകരിക്കുക. കൃത്യമായ ചികിത്സ സ്വീകരിക്കുക. ചിട്ടയായ മരുന്നുകൾ കഴിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജീവിതം തീർന്നു എന്ന് കരുതാതിരിക്കുക. എന്റെ രോഗം മാറില്ല എന്ന് കരുതുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് എന്റെ രോഗം മാറും എന്ന് കരുതുന്നതല്ലേ? യാഥാർത്ഥ്യ ബോധത്തോടെ, ശുഭാപ്തി വിശ്വാസത്തോടെ രോഗകാലത്തിലൂടെ മുന്നോട്ട് പോകുക. ഓർക്കുക, ജീവിതം നിങ്ങളെ കാത്തുനിൽപ്പുണ്ട് പൂർവാധികം ഭംഗിയോടെ.